ഹായ് എവരി വൺ, മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് എഗ്മോർ മ്യൂസിയമാണ്. ചെന്നൈയിലെ എഗ്മോർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് മ്യൂസിയം ചെന്നൈ നമ്മളവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ബിൽഡിങ്ങായിട്ട് കാണാം. ദേ ഈ ഡൈനോസറിനെയൊക്കെ പുറത്ത് വെച്ചിട്ടുള്ളത് ചിൽഡ്രൻസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ബിൽഡിങ്ങാണ്. നമ്മൾ ആദ്യം ചെല്ലുന്നത് ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ്. ഇത് അവരുടെ ഓഫീസും ടിക്കറ്റ് കൗണ്ടറും ഒക്കെ കൂടിയാണ്. നമ്മൾ അവിടേക്ക് ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കാനായിട്ട് കേട്ടോ. ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ വരുന്നത് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും, പിന്നെ അതുപോലെ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 250-350 ആയിട്ട് അത്രയും നമ്മൾ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഓരോ ബിൽഡിങ്ങിലായിട്ട് ഓരോ മ്യൂസിയമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ തന്നെ നമുക്ക് അത് ഇവിടെ ഈ മ്യൂസിയത്തിനുള്ളിൽ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് മ്യൂസിയം തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ബിൽഡിങ്ങിലൊക്കെ ഇപ്പോൾ ലൈബ്രറി ബിൽഡിങ്ങൊക്കെ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ തന്നെ നമുക്കവിടെ നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ്. ചുറ്റും മരങ്ങളും നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും നമുക്ക് ഇരിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മെയിൻ ബിൽഡിങ്ങിലേക്ക് നടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കുറച്ച് മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു സൈഡിലൊരു തേളിനെ, വലിയൊരു തേളിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തു. ഇതാണ് ലൈബ്രറി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ലൈബ്രറിയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ല ഏറ്റവും പഴയ ലൈബ്രറിയാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഒന്നാമത്തെ ബിൽഡിങ്ങിൽ, ബിൽഡിങ്ങിനൊക്കെ ഓരോ നമ്പറും പേരും കൊടുത്തിട്ടുണ്ട്. മെയിൻ ബിൽഡിംഗിന് പേരുള്ള ഒന്നാമത്തെ ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ കയറുന്നത് ആദ്യം. അവിടെ നമുക്ക് ചെന്നാൽ ഇങ്ങനത്തെ എന്താ പറയുക ശില്പങ്ങളാണ് പ്രധാനമായിട്ട് കാണാനുള്ളത് കേട്ടോ. അത് ഈ കരിങ്കല്ലിലും ഒറ്റക്കല്ലിലും ഒക്കെ തീർത്തിട്ടുള്ള ശില്പങ്ങൾ. ഇത് വിഗ്രഹങ്ങളായിട്ടല്ല, അതായത് പഴയ കാലത്തെ കൊത്തുപണികൾ, അവരുടെ കൾച്ചർ ഒക്കെ കാണിക്കാനായിട്ട് പലയിടത്തുനിന്നും കൊണ്ടുവന്നിട്ടുള്ള വളരെ പഴക്കമുള്ള വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ വരെയാണ് അവിടെ ഉള്ളത്. ഇതെല്ലാം തന്നെ കരിങ്കല്ലിൽ തീർത്തിട്ടുള്ളത്, ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ളത് ഒക്കെയാണ്. ഹിന്ദുമത വിശ്വാസത്തിൻ്റേതായിട്ടുള്ള അതാണ് കൂടുതലായിട്ടുള്ള വിഗ്രഹങ്ങളും കണ്ടത്. പിന്നെ ബുദ്ധമത വിശ്വാസികളുടേതെന്ന് കരുതപ്പെടുന്നത്, ജൈനമത വിശ്വാസികളുടേതെന്ന് കരുതപ്പെടുന്നത്, അതപ്പോൾ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഒക്കെ ഓരോരോ സെക്ഷനായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എവിടെ ഏത് സ്ഥലത്തു നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്, ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഉള്ളത് എന്ന് കരുതപ്പെടുന്നത്, കണ്ടെത്തിയിട്ടുള്ളത് എന്നൊക്കെ അവിടെ സൂക്ഷ്മമായിട്ട് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. വളരെ ചെറിയ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള കൊത്തുപണികൾ, ആ കല്ലിലുള്ള കൊത്തുപണികൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർക്ക്, ഗവേഷണം നടത്തുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിയം ആയിരിക്കും ഇത്. ഇതൊരു ബ്ലൂ വെയിലിൻ്റെ അസ്ഥികൂടാണ്. അപ്പോൾ അത് ഓരോ പാട്ടുകളായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒന്നിച്ചാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ഹാള്, മുഗൾ ഭാഗം മൊത്തമായിട്ട് അതാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കുറേ വിദേശീയരിങ്ങനെ ക്യാമറയൊക്കെ ആയിട്ട് വന്ന് നോട്ട്സൊക്കെ എഴുതി ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ എന്താ പഠിക്കാനുള്ള ആൾക്കാർ, ഗവേഷണം നടത്തുന്നവരാണെന്ന് തോന്നുന്നു. കുറേ വിദേശീയരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എന്താ താളിയോലകൾ പോലെ തോന്നിപ്പിക്കുന്ന വലിയ ലോഹത്തകിടുകളിലാക്കി എഴുതിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിങ്ങനെ ഒരു റിങ്ങിലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ, അതൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് പഴയ, വളരെ പഴക്കമുള്ള കാലഘട്ടത്തിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ, ലോഹ വിഗ്രഹങ്ങളുള്ള ഒരു ഏരിയയും കൂടി ഉണ്ട്. നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ആണ് ബ്രോൺസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ബിൽഡിങ്ങിലേക്കായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തും ഇതുപോലെ സ്കൾപ്ചേഴ്സ് നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടന്ന് ബ്രോൺസ് മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോൺസ് മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഹ വിഗ്രഹങ്ങളാണ് എല്ലാതും കാണപ്പെടുന്നത്. അപ്പോൾ അത് പഞ്ചലോഹം മുതൽ ഉള്ള വിഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ സെക്യൂർ ആയിട്ട് ഒരു ബിൽഡിങ്ങിൽ, അത് നമുക്ക് തൊടാനൊന്നും പറ്റില്ല, ഗ്ലാസ് ഇട്ടൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എന്താ കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക.
അങ്ങനെ നമ്മൾ ആ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അതല്ലാതെ മൃഗങ്ങളെ സൂക്ഷിച്ചിട്ടുള്ള വേറൊരു സെക്ഷൻ ഉണ്ട്, അതൊരു വേറെ വീഡിയോയിൽ വരും.